അവിടെ നമ്മുടെ നല്ല ചെമ്പാവില് നല്ല മുതിരപ്പുഴുക്ക് കേട്ടോ, മുതിരപ്പേരി എന്നൊക്കെ പറയാം. നല്ല മധുരമുള്ള ഉണ്ണിയപ്പാട്ടോ. അപ്പം നല്ല നാടൻ കോഴിക്കറി നമ്മുടെ അവിലിൻ്റെയും പുഴുക്കിൻ്റെ മേലെ കൂടെ കട ചതറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ കോഴീനെ നല്ല തിളച്ച വെള്ളത്തിൽ മുക്കിൽ കേട്ടോ, ഇന്ന് നേരെ തൊപ്പയും കൂടെ ഒക്കെ പറിച്ചെടുക്കാനാണ്. ഐസ് നല്ല തിളച്ച വെള്ളം, അപ്പം തന്നെ വേവോത് അത്ര മതി. നമ്മുടെ ഫ്ലെയിം ത്രോവർ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഇതിലിങ്ങനെ ഉണ്ടാവും, അപ്പോൾ അതൊന്നിങ്ങനെ കരിച്ച് സെറ്റപ്പാക്കി കൊടുക്കും. അപ്പം നല്ല രണ്ട് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് ഈ നാടൻ കോഴി വെച്ചിട്ട് നല്ല വറുത്തരച്ച കറിയും അതേമാതിരി അവിലും മുതിരപ്പുഴുക്കൊക്കെ കൂട്ടിയിട്ട് സെറ്റപ്പ് സംഭവം ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ പോരെ അപ്പം നമ്മുടെ മസാല വറുത്തരയ്ക്കാനുള്ളത് ഒന്നേ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊരു ഉരുളി, പച്ചമല്ലി, വട്ടർമുളക്, അതേമാതിരി കുറച്ച് പെരിഞ്ചീരകം. മല്ലിയും മുളകൊക്കെ വാങ്ങിയിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഉരുളിക്ക്. ചുരുളി കേട്ടോ, ചുരുളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നല്ല ചിരകി വെച്ച തേങ്ങ, അപ്പോൾ ഈ സാധനമായിട്ടുണ്ട് കേട്ടോ, നല്ല ചുവന്ന് തൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിക്സി ജാറിക്ക് ഇട്ട് കൊടുക്കുക, ഇനി അരച്ചെടുക്കേണ്ട പരിപാടിയാണ്. അപ്പോളേ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഉള്ളിലൊക്കെ വാട്ടിയെടുക്കണം. ആ മതി, നല്ല സവാള അരിഞ്ഞ കേട്ടോ. ഉപ്പിട്ട് ഉള്ളി വാട്ടി കൊടുക്കുക കേട്ടോ. ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ, നല്ല തക്കാളി അരിഞ്ഞ് കൂട്ടിയത് കേട്ടോ. നമ്മുടെ വളർന്നു വന്ന ഉള്ളിക്ക് തട്ടിലിടുക. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അപ്പോൾ ഈ മൂന്നും ഉരുളിക്കട പോട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ നേരം കേട്ടോ. മസാലയിലേ ചിക്കനൊക്കെ പെരണ്ട് വരട്ടെ. കുറച്ച് വെള്ളം വേണ്ടേ, ഈ സാധനം വേവണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ അരച്ച് വെച്ച മസാല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ കുറുകിയറിൻ്റെ ചിക്കനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്ര മതി, ഇനി മരുന്ന് കടന്നിട്ടൊന്ന് കുറുകട്ടെ. അപ്പം മരുന്നേ അടഞ്ഞടന്ന് വേവട്ടെ. അപ്പോളേ നമുക്കിത് സംഭവം തുറന്നോക്കാനുള്ള ടൈമായിരിക്കണോ. ആയി വാ, അത് നരി നല്ല കുറുകി കുന്നോളായിരിക്കേണ്ട സാധനം.
ഇപ്പം നല്ല കറിവേപ്പിൻ്റെ ഇല പട്ടണമാരൊക്കെ പിച്ച് പൊളിച്ച് സെറ്റാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. ഇനി കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ തൂവിച്ച് കൊടുക്കാം. ആ മതി, ഇനി തീയുടെ ഓഫ് ചെയ്ത് സാധനം ഇറക്കാം. അപ്പോളേ നമ്മുടെ നല്ല ചെമ്പാവിൽ നല്ല മുതിര പുഴുക്കിട്ടോ, മുതിരപ്പേരി എന്നൊക്കെ പറയാം. നല്ല മധുരമുള്ള ഉണ്ണിയപ്പാട്ടോ. അപ്പം നല്ല നാടൻ കോഴിക്കറി നമ്മുടെ അവിലിൻ്റെ പുഴുക്കിൻ്റെ മേലെ കൂടെ കട് ചതറിച്ചിട്ട് കൊടുക്കട്ടോ. ഉണ്ണിയപ്പക്കട നനയണം നമ്മുടെ എരിവുള്ള കറിയിൽ. അവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ നാടൻ കോഴിയും അതേമാതിരി നല്ല പുഴുക്കും ഉണ്ണിയപ്പവും അവിലും എന്തൊക്കെ പാടെ, എല്ലാം നമ്മുടെ സെറ്റാണ്. കുറച്ച് ചിക്കനും എടുത്തിട്ട് നാടൻ കോഴി കേട്ടോ, നമ്മുടെ അവില് കൂട്ടിയിട്ട് കുറച്ച് പുഴുക്കൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ പ്രൗര ഗംഭീരമായിട്ടൊരു ഗംഭീരമല്ലടോ ഒരു വായിക്ക. നമ്മളാ വറുത്തരച്ച സാധനണ്ടല്ലോ ഗ്രേവി അവിലിക്കിറങ്ങിട്ടേ ഒരു പത്ത് പത്തര മാറ്റ സാധനമാണ്. നമ്മളതാ ഉണ്ണിയപ്പം പൊട്ടിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ഗ്രേവി മുക്കിയിട്ട് നമ്മുടെ കറി നല്ല അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അതിൻ്റെ ഒപ്പം ഈ മധുരമുള്ള ഉണ്ണിയപ്പം പാടെ ഐസ് സൂപ്പർ സാധനം. അപ്പം എല്ലാം പാടെ മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ല കുറച്ച് മസാല പിടിക്കട്ടെ. ഉണ്ണിയപ്പം കുറച്ച് ഹാർഡാണ്, പക്ഷേ നല്ല സെറ്റപ്പ് സാധനമാണ് ഉണ്ണിയപ്പം. ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ച് മസാല എടുത്തിട്ട് ഇവിടെ അങ്ങടെ അല്ലങ്ങട് ഒരു തൊയ്രം നോക്കണേ. ഉണ്ണിയപ്പം നല്ല ബലമുണ്ടോ? ഞാൻ ശ്വാസത്ത് വിട്ടോ, ഇല്ലാണെങ്കിൽ സാധനം വയകര ശ്വാസം കിട്ടില്ല. പുഴുക്ക അടിപൊളിയാണ്. അതേമാതിരി ഇതിൻ്റെ എല്ലാം പാടൊപ്പേ നമ്മൾ ഉണ്ണിയപ്പം വയ്ക്കുമ്പം ഒരു സെറ്റ് സാധനം ഒന്നും ഇങ്ങനെ വേർതിരിഞ്ഞ് വരാണ്ട്. നോർമലി നമ്മുടെ നാട്ടിൽ ഈ സാധനം അത്ര വലിയ പുതുമയൊന്നല്ല. എന്തോ എന്തിൻ്റെയൊക്കെ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സാധനം നമ്മുടെ നാട്ടിൽ നോർമലി ഉണ്ടാക്കി വരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഒന്നും കൂടി ചിക്കൻ കറിയൊക്കെ ഒന്നും കൂടി സെറ്റപ്പാക്കി ഉണ്ണിയപ്പമൊക്കെ വെച്ച് സൂപ്പറാക്കി ഉണ്ടാക്കിയതേയുള്ളൂ. മുതിരയും പുഴുക്കും ഉണ്ണിയപ്പമൊക്കെ പടച്ചിട്ടേ ഞാൻ ഇതിൽ പാട്ടിട്ടില്ല. ഇതായിട്ടും മഴ ചെയ്തിട്ട് കഴിക്കാൻ പറ്റാണ്ട് കാത്തിരിക്കുകയാണ്. ഉണ്ണിയപ്പക്കടേ വെള്ളമിറങ്ങി കുതിർന്ന് അടിപൊളിയാണ്. അപ്പം എന്തായാലും പരിപാടികൾ തീർന്നു. ഇനി ഇത് കഴിച്ച് കഴിഞ്ഞ് പോകാനുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്യാം. അതേമാതിരി ലൈക്ക് ഷെയർ കമൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സാന്നിധ്യം തെളിയിക്കുക. അതേപോലെ ഇനി ഇവിടെ പറയാൻ പറ്റാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേമാതിരി പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ കൊടുക്കാം.
എന്തായാലും സബ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ.